ഓം ശാന്തി. ഭഗവാന്റെ മധുരമായ കുട്ടികൾക്കുള്ള ഇന്നത്തെ വരദാനം. സർവാത്മാക്കൾക്ക് ശക്തികളുടെ ദാനം നൽകുന്ന മാസ്റ്റർ ബീജരൂപരായി ഭവിക്കട്ടെ. അതെ, ഭഗവാൻ എങ്ങനെയാണോ എല്ലാ ആത്മാക്കൾക്കും ശക്തി കൊടുക്കുന്നത്, അതും ദാനമായി ശക്തി കൊടുക്കുന്നത്, അതേപോലെ നമ്മൾ കുട്ടികൾക്കും ആരാണോ ദുർബലരായിട്ടുള്ള ആത്മാക്കൾ, ക്ഷീണിച്ചു പോയ ആത്മാക്കൾ, അവർക്ക് എങ്ങനെ നമുക്ക് ശക്തി കൊടുക്കാൻ പറ്റും അല്ലേ? ഭഗവാൻ നമുക്ക് തന്നിരിക്കുന്ന ഡ്യൂട്ടിയാണ് ശക്തി കൊടുക്കും, ശക്തിയുടെ ദാനം ചെയ്യും. ഭഗവാൻ പറയുന്ന നോക്കൂ, അനേക ഭക്താത്മാക്കൾ അല്ലേ ഈശ്വരനെ അന്വേഷിച്ച് നടന്നുകൊണ്ട് ക്ഷീണിച്ചു പോയ ആത്മാക്കൾ, ഭഗവാൻ അവരെ എന്ന് വിശേഷിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഉപമിക്കുന്നത് ഉണങ്ങിയ വാടിപ്പോയ ഇലകളായിട്ടാണ്. ഉണങ്ങിയ വാടിപ്പോയ ഇലകളായിട്ടാണ് ഉപമിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഇലകൾക്ക് തൻ്റെ ബീജരൂപസ്ഥിതിയിലൂടെ ശക്തികളുടെ ദാനം ചെയ്യും. നമ്മുടെ ബീജരൂപാവസ്ഥ അല്ലേ ആത്മസ്ഥിതി, ബീജരൂപാവസ്ഥ. അപ്പം ആ ബീജരൂപ അവസ്ഥയിൽ കൂടെ എന്ത് കൊടുക്കുക? എല്ലാ ആത്മാക്കൾക്കും, ഭക്താത്മാക്കൾക്ക് ശക്തികളുടെ ദാനം കൊടുക്കും. നിങ്ങളുടെ ഇച്ഛ മാത്രം അവിദ്യ സ്ഥിതിയാണ് അവർക്ക് സർവപ്രാപ്തി ചെയ്യിക്കുന്നതിൻ്റെ ആധാരം. കാരണം ഭക്താത്മാക്കൾ ക്ഷീണിച്ചു പോകുന്നതിൻ്റെ കാരണം എന്താ? എനിക്കൊന്നും ഇല്ല എന്നുള്ളതാണ് അല്ലേ, ഒന്നും കിട്ടിയിട്ടില്ല, നേടിയിട്ടില്ല എന്നുള്ളതാണ് അവരുടെ ക്ഷീണത്തിൻ്റെ കാരണം. പക്ഷെ നമ്മൾ കുട്ടികൾ ഇച്ഛ മാത്രം അവിദ്യാസ്ഥിതി, ഒരു ഇച്ഛയുമില്ല, ഒരാഗ്രഹവുമില്ല. അപ്പം ഈ സ്ഥിതി നമുക്ക് വരുമ്പോൾ ഭക്താത്മാക്കൾക്ക് സർവപ്രാപ്തി ചെയ്യിക്കാൻ സാധിക്കും. സ്വയം ഇച്ഛാ മാത്രം അവിദ്യ ആയാൽ മാത്രമേ അന്യ ആത്മാക്കളുടെ സർവ ഇച്ഛകളും പൂർത്തീകരിക്കാൻ പറ്റൂ അല്ലേ. നമ്മുടെയൊക്കെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കുന്നത് ആരാ? ഈശ്വരനാണ്. അപ്പോൾ ഈശ്വരൻ നമ്മുടെ ആഗ്രഹം പൂർത്തീകരിക്കുന്നതിൻ്റെ കാരണം ഈശ്വരന് ഒരാഗ്രഹവുമില്ല, ഒന്നിനോടും ഒരു ആഗ്രഹമില്ല, മോഹമില്ല. അതുകൊണ്ട് തന്നെ ഭഗവാന് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം പൂർത്തീകരിക്കാൻ പറ്റും. അതേപോലെ മറ്റാത്മാക്കളുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കണമെങ്കിൽ നമുക്കൊരാഗ്രഹം ഉണ്ടാകാൻ പാടില്ല. അതാണ് ഇച്ഛാ മാത്രം അവിദ്യ, ഇച്ഛ എന്താണെന്ന് പോലും അറിയാത്ത അവസ്ഥ. ഇച്ഛാ മാത്രം അവിദ്യാർത്ഥം സമ്പൂർണ്ണ ശക്തിശാലി ബീജരൂപ സ്ഥിതി. ബീജാവസ്ഥയാണ്, വൃക്ഷമായിട്ടില്ല, വിത്തിൻ്റെ അവസ്ഥ. അതിനാൽ മാസ്റ്റർ ബീജരൂപരായി മാറി ഭക്തരുടെ വിളി കേൾക്കൂ. അനേക ആത്മാക്കളുടെ വിളി കേൾക്കൂ, അവർക്ക് പ്രാപ്തി കൊടുക്കൂ. നമ്മുടെ സ്ഥിതി ഇച്ഛാ മാത്ര വിദ്യയാക്കി മാറ്റൂ. ഇന്നത്തെ ശ്ലോകൻ: സദാ പരമമായ ആത്മാവിൻ്റെ കുടക്കീടിലിരിക്കുക തന്നെയാണ് അലൗകിക ജീവിതത്തിൻ്റെ സുരക്ഷയുടെ മാർഗം. എപ്പോഴും ഈശ്വരൻ്റെ കുടക്കീഴിൽ, ഭഗവാന്റെ സംരക്ഷണത്തിൻ്റെ കീഴെയാണ് ഞാൻ, ഭഗവാന്റെ ആശീർവാദത്തിൻ്റെ കീഴെയാണ് ഞാൻ. ഇങ്ങനെ അനുഭവിക്കുക തന്നെയാണ് അലൗകിക ജീവിതത്തിൻ്റെ സുരക്ഷയുടെ മാർഗം. എൻ്റെ വേറെ ആരുമില്ല രക്ഷിക്കാൻ, രക്ഷിക്കാനുള്ളത് ഈശ്വരൻ മാത്രമാണ്. അപ്പം ഞാൻ ഭഗവാന്റെ കുടക്കീഴിനുള്ളിലാണ്, ഇതെപ്പോഴും അനുഭവം ചെയ്യും. ഭഗവാന്റെ ഇന്നത്തെ വരദാനം ശ്ലോകനും നമുക്ക് സ്മൃതിയിൽ വയ്ക്കാം. എല്ലാവർക്കും ശുഭദിനം. ഓം ശാന്തി.